നമ്മുടെ ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യലാണ്. അതായത് ഈ ചിക്കൻ്റെ രണ്ട് ലെഗ് പീസും ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗവും ഇതിൻ്റെ എടുത്തേക്കണത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലിവർ ഞാൻ കട്ട് ചെയ്ത് ഇതിലിട്ടിട്ടുണ്ട്. ഇത് ഫുൾ ചിക്കൻ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് നിങ്ങളെ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റിയില്ല, ലൈവ് എടുക്കേണ്ടായിരുന്നു, സാധിച്ചില്ലാതെ. അതായത് നാടൻ കോഴി, ആ പൂവൻ കോഴിയായിരുന്നു. ആ കോഴിയുടെ കുറച്ച് പോർഷൻ ഞങ്ങൾ കറി വെച്ചു, മപ്പാസ് വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ഞങ്ങളുടെ തറവാട്ടിലെ കോഴി ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. ഇപ്പൊ നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി പറ്റൂലല്ലോ, മീറ്റുകളൊന്നും പാടില്ല. അത് കാരണം ഇപ്പൊ എവിടെന്ന് ചേട്ടനും ചേച്ചിയും കൂടെ അപ്പൊ ചെന്നപ്പോ കൊടുത്തു വിട്ടത്. അപ്പൊ ഞങ്ങളെ ഓർത്ത് മറ്റത് മപ്പാസാക്കി കഴിച്ചു പോയി. ഈ പീസ് എങ്കിലും ഒരു കുറുമ ഉണ്ടാക്കാന്നാ ഉദ്ദേശിക്കണ. അപ്പൊ അത് നിങ്ങളെ പ്രേക്ഷകരെ കാണിക്കാൻ ഓർത്ത് എടുത്തു വെച്ചത്. ഇനി കട്ട് ചെയ്തെടുക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ടില്ലേ കട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി പ്രയാസാട്ടോ, മുറിവൊക്കെ വീടാനായിട്ട്. നല്ല ടേസ്റ്റി ഒന്ന്. പിന്നെ ഇത് ഒട്ടും മൂപ്പ് ആയിട്ടില്ല, പാകം മൂപ്പാ. പൂവൻകോഴി ആയിരുന്നു അതിങ്ങനെ മമ്മി എന്നോട് പറഞ്ഞത് കൂകി തുടങ്ങിയോളന്ന്. അപ്പൊ നല്ല ടേസ്റ്റ് ആയതിന്റെ പാസ് വെച്ചിട്ട് വെരി ടേസ്റ്റി ഇല്ലേ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പടി നെയ്യാണ് കേട്ടോ, ഈ മഞ്ഞ നിറത്തിലുള്ളതെല്ലാം നെയ്യാണ്. പപ്പ് പറിച്ചിട്ട് തൊലി പൊളിച്ചെടുത്തതാ കേട്ടോ ഇതാ. തൊലി പൊളിച്ചതിന് കുറച്ച് തൊലിയൊക്കെ ഇവിടെ ഇരിപ്പണ, നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോ മാറ്റാം. എന്നാ കട്ട് ചെയ്തെടുക്കാം, ഇരിട്ടണതിന് മുമ്പ് കട്ട് ചെയ്യാം. ബ്രോയിലർ പോലെ ഒറ്റ കട്ടിനൊന്നും മുറിയൂല കേട്ടോ, കാണിച്ചു തരാം നോക്കട്ടെ. ഓ ഇനി നോക്കണ്ടേ, ഇനി വെട്ടരുത്. അതാണ് തക്കരി തെക്കണേക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് കാലത്തിലൊക്കെ അമ്മയുടെയൊക്കെ വീട്ടിൽ അന്നൊക്കെ വീടുകളിലൊക്കെ വളർത്തു കോഴി, ഇങ്ങനെ കോഴീനെ വളർത്തി കൊല്ലുവല്ലേ പതിവാ. അന്നൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കഴിച്ചിട്ടും ഉപയോഗിച്ചിട്ടും ഉണ്ട്. പിന്നെ ഇടക്കാലം കൊണ്ട് പിന്നെ ആ പരിപാടിയൊക്കെ നിന്ന് എല്ലാം നമുക്ക് ഓ കുറുമയ്ക്കായതുകൊണ്ട് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കും. അത് ഇത് നമുക്ക് മാറ്റാം കേട്ടോ, ഇത് വേസ്റ്റാണ്. അതിൻ്റെ അറ്റ ഒരു ഭാഗം കൂടി ഉണ്ട്. ഇതാണ് നുറുക്കിയിട്ടിരിക്കുന്ന പീസുകൾ. ഇതിൽ ഒന്ന് രണ്ടെണ്ണം വേറെ ഐറ്റത്തിന് എടുക്കാൻ ഞാൻ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതാക്കാം. ഇതിൽ കൂടുതൽ എല്ലാം അങ്ങനെ അധികം ഇല്ലാത്ത പോഷണം ഈ നടുവിൻ്റെ അവിടെ മാത്രമുള്ള. ഓ കയ്യ സൂക്ഷിക്കണം. ഈ വലിപ്പം പോരെ അതിന്. ആ മതി മതി, ചെറുതാക്കണം. വേണ്ട അത് മതി, ഇനി ചെറുതാക്കണ്ട. ചെറുതാക്കിയാ പിന്നെ അത് ഉണ്ടാവൂല. അത് നമുക്കൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാനാണ്. ഞാനൊന്ന് വെട്ടിക്കോട്ടെ കേട്ടോ. ഇതാകുമ്പോഴേ അമ്പോ കൈ വെട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഞാനത് നോക്കിയാ ചെയ്യണം. അത് സ്പെഷ്യൽ ഐറ്റത്തിന്, അതിപ്പോ പറയണ്ട കേട്ടോ. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ കാണിക്കാം. അറിയില്ല അല്ലേ, നമ്മൾ ചെയ്തിട്ടില്ല. നാടൻ കോഴി ആവുമ്പോ നല്ലതായിരിക്കും അത്. അത് വേട്ടണേന്ന് വെച്ചറിയാം, ഭയങ്കര മുറുക്ക അതിന്റെ എല്ലേ. അപ്പൊ ഇച്ചിരി വിട്ടുപോരാ, ഇതൊക്കെ നല്ല ദശപ്പ. ശരിക്കും ഈ കോഴിയുടെ ഇങ്ങനെ എല്ല് കടിച്ചല്ലേ ഇതിന്റെ ടേസ്റ്റ് ഇറങ്ങണേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നാടൻ കോഴിയാണ് സ്ഥിരം, അല്ലാതെ മെഡിക്കലൊക്കെ കുറവാ. പിന്നെ ഒരു കോളേജ് കാലങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ ഇതൊക്കെ തുടങ്ങിയിട്ടോ വളർ, ഇങ്ങനെ മെഡിക്കലൊക്കെ ഐറ്റം. പിന്നെ അങ്ങനെ അങ്ങ് സ്ഥിരമായി അതൊക്കെ. ഇത് നടുക്കൊന്ന് പൊളക്കണം. എല്ലാം ഉണ്ടോ? അതെ കണ്ട. അങ്ങനെ നമ്മളിതേ ഇറച്ചിയൊക്കെ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി ഇതേ വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളത്തിൽ ഇട്ടേക്കണതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കി വെച്ച് ഇത് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് അതിൽ പെരട്ടി കുറച്ച് നേരം വെക്കണം, എന്നിട്ട് വേണം വേവിക്കാൻ വെക്കാൻ. നമുക്കിനി അപ്പം അകത്തേക്ക് പതുക്കെ പോകാം.
ഹായ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. അതുകൊണ്ട് അമ്മ പുറത്തിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിതൊക്കെ കാണുമായിരുന്നു. നാടൻ കോഴി പൊതുവെ നമ്മൾ വീട്ടിൽ അങ്ങനെ വാങ്ങിക്കാറൊന്നും ഇല്ല കേട്ടോ. അത് കാരണം ഭയങ്കര ക്രേസാണ് നാടൻ കോഴി കഴിക്കാനായിട്ട്. എപ്പോഴും ഭയങ്കര രുചിയുള്ള മീറ്റും കൂടി ആയിരുന്നു. അപ്പം നല്ല രസമാണ്. ഞാൻ അതിൻ്റെ ഒരു മൊപ്പാസം ഉണ്ടാക്കിയതിപ്പോൾ കഴിച്ചു, അതാ പറഞ്ഞത്. അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു നാടൻ കോഴിക്ക്. സാധാരണ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ബ്രോയിലറായിട്ടുള്ള കോഴിയാണല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കഴിച്ച ഒരു ശീലം മാത്രമേ ഉള്ളൂ. നാടൻ കോഴി വളരെ വളരെ അപൂർവങ്ങളിൽ മാത്രം കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അതെ, ഇവിടെയാണ് അമ്മ ക്ലീൻ ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ അങ്ങനെ അകത്തേക്ക് പോയി. അവിടെ ഇനി ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് കാണാം. നമുക്കിത് ഇറച്ചി കുറുമ ഉണ്ടാക്കാൻ പോകല്ലേ ചിക്കൻ. അതിൻ്റെ ഇതേ രണ്ട് കുഞ്ഞു സവോള ഉള്ളി കാണാമോ? കാണാലോ. പിന്നെ ഇതേ ഒരു വലിയ പീസ് ഇഞ്ചി ഉണ്ടോ? ഇത്ര ഇറച്ചി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു നാലഞ്ച് വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇതൊന്നും ഈ കൂടെ ഇപ്പൊ വേണ്ട കേട്ടോ. അത് നമുക്ക് തവയില് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്, തവ വെള്ളയായതുകൊണ്ട് ആട്ടെ എണ്ണ കാണാത്ത. ഒലിവ് ഓയിൽ ആണോ? അല്ല, വെളിച്ചെണ്ണ ഒഴിച്ച. ഇതിന് ഒലിവ് ഓയിൽ എടുക്കണില്ല, നമ്മളീ ഫ്രൈ ചെയ്യാനല്ലേ ഒലിവ് ഓയിൽ എടുത്ത. പിന്നെ കടലക്കറിക്ക് എടുത്ത് വേണമെങ്കിൽ ഇനി കോവയ്ക്കൊക്കെ ഉളുത്തുമ്പോൾ എടുക്കാം. കോവയ്ക്കും ചിമ്മിനും ഉളുത്തുമ്പോൾ എടുക്കാം. അപ്പൊ ഇത് ഇനി ഒന്ന് ഹാഫ് ബോയിലായി വരുമ്പോ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇതിന് ചേർക്കണം മസാലകൾ ഒന്ന് വഴറ്റണം. എന്നിട്ട് നമുക്ക് പിന്നെ പറയാം എന്നാന്ന് ചെയ്യുമ്പോ പറയാം. ഇത് അരച്ചിട്ട് വേണം ഇതിൽ ചേർക്കാം. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ബോയിലായി വരട്ടെ. ഈ പരുവത്തിന് വഴന്നപ്പോ തവയെന്ന് മാറ്റി കേട്ടോ. സവോള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അത്രേ ഉള്ളു ഇതില്. നെരിഞ്ഞ് മാറ്റിയാച്ച് ഞാൻ ഈ തവ തന്നെ ഞാൻ കൊണ്ടുവരാം. ഇത് തണുക്കാൻ വെക്കുക. വേറെ മസാല ശരിയാക്കാൻ ഉണ്ടാവും, അതിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് തയ്യാറാക്കാം. അത് അരയ്ക്കാനുള്ളതല്ല, ഇറച്ചിയുടെ കൂടെ ഇടാനുള്ളത്. ഇത് തണുത്തിട്ട് വേണം അരയ്ക്കാം. ഇച്ചിരി ഇപ്പൊ ഇതിൽ കിടന്നാലും കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാ ഇറച്ചിയിലേക്ക് തന്നെ ചേർക്കാനുള്ളതല്ലേ. അതിലേക്ക് നമുക്ക് മറ്റേ ഐറ്റം ചേർക്കാം. മറ്റേ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പച്ചമുളക്. പച്ചമുളകേ സ്വല്പം പട്ട ഗ്രാമ്പൂ തക്കോലം പൊടിച്ചത്. പൊടിച്ചതല്ല, ചുമ്മാ കായ കൊണ്ട് പൊടിച്ച. വെറൈറ്റി ആണല്ലോ കുറുമെന്ന് പറയുന്നത്. പിന്നെ അഞ്ചാറ് കുരുമുളക് ഇടണം. കുരുമുളക് ഇപ്പൊ തന്നെ ഇട്ടേക്കണം. അഞ്ചാറ് കുരുമുളക് ഇതിൽ വെറുതെ ഇടും. പിന്നെ നമുക്ക് കുരുമുളക് പൊടിച്ചത് ചേർക്കണം ഇറച്ചിയുടെ കൂടെ. ഇത് ചുമ്മാ കടിക്കാനായിട്ടിടണം കേട്ടോ. പിന്നെ ഇതിന് മുളക് പൊടിയല്ല ചേർക്കണേ, പകരം മല്ലിപ്പൊടി. എന്നിട്ട് മഞ്ഞപ്പൊടിയും ചേർക്കണം. ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു ഓൺ ചെയ്യട്ടെ കേട്ടോ. മസാല മൂത്ത് കഴിഞ്ഞപ്പോഴേ അത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത്. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി. എരിവിന് നമ്മള് ഇതാട്ടോ ചേർക്കണം. കുരുമുളക്, പച്ചമുളക് രണ്ടെണ്ണം ഞാൻ ഇട്ടോളൂ. മറ്റേ ഇത് ചേർക്കൂല, എരിവ് മുളകും കൂടി ഇല്ലായിരുന്നു നമ്മളിതിന്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരൂടെ ഇട്ടേക്കാം. അറിയില്ലേ മഞ്ഞപ്പൊടി ആലോചിക്കാം. അല്ല ആലോചിക്കല്ല, മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കത് ചൂടായി കഴിഞ്ഞാൽ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓർത്ത് എങ്ങനെയാന്നുള്ളത്, പച്ചപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇറച്ചിയിലേക്ക് ചേർക്കാം. മറ്റു പൊടികളില്ലാട്ടോ ഇതിലാ. പിന്നെ പിന്നെ ഇതുണ്ട് കുറച്ച് ലാസ്റ്റ് ഗരം മസാല. ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്യുവാണേ, പച്ചനിറം മാറി. ആ ചൂടില് ഗരം മസാല ചേർത്താൽ മതി. ഈ ചൂടിൽ നല്ലതേ ചിലപ്പോ ഇട്ടിട്ടുണ്ട്. ഈ സ്പൂണില് ഏതില് വടിച്ച് ഇനി ഇപ്പൊ നമുക്ക് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് ഇറച്ചിയിൽ ഇരിക്കുക, ഇങ്ങനെ ചേർന്നിരിക്കട്ടെ. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഉള്ളി അരച്ച് അതിലേക്ക് ചേർക്കണം. ഉള്ളി അരച്ചെടുക്കണം. ഇത് ഇറച്ചിയിലേക്ക് ചുമ്മാ അങ്ങ് ചേർക്കുക. എന്നിട്ട് ഇളക്കിയെടുക്കുക. സ്വല്പം വെള്ളം ഒഴിച്ചിട്ടിലേക്ക് നമുക്ക് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. മസാല സ്വല്പം വെള്ളം ഒഴിച്ചെടുക്കട്ടെ. ഇനിയിപ്പൊ നമുക്ക് അരപ്പെടുത്ത് കഴിയുമ്പോ ഇത് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കഴുകി ഒഴിക്കാം. അന്നേരം കാണിക്കാം, കുറച്ചേ ഉള്ളൂ. ഉപ്പ് ചേർത്തതാണോ കൂട്ടോ? കഴുകി കഴിഞ്ഞപ്പോ ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു ഇറച്ചിയിലേക്ക്. അപ്പൊ വേറെ ഉപ്പ് ഇനി ഇപ്പൊ കാണിക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ദേ ഒരു പൊട്ടറ്റോ ചെറുതായിട്ട് ദേ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരെണ്ണം പച്ച പൊട്ടറ്റോ. ഇതിൽ കിടന്ന് വേവിക്കാനുള്ളത് അതാ. ഇനി ഇത് മൂടി വെക്കാം. ആ ടൈമിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് തണുത്ത് വരാതെ ഇനി ഇറച്ചി അടുപ്പത്ത് വെക്കാൻ പറ്റില്ല. തണുത്ത് വരാം, അതാണ് കാര്യം. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് തണക്കട്ടെ. തണുത്ത വേഗം അരച്ചെടുക്കാം കേട്ടോ. ഈ അരക്കണ കൂടെ ഒരു നാലഞ്ച് കാഷ്യൂം കൂടെ അങ്ങ് അരച്ചെടുക്കണം. അതിലിട്ട് കുതിർത്തി അപ്പൊ ഒരു ടേസ്റ്റ് കിട്ടും, കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. ഗരം മസാല ഇത് മതി, നമുക്ക് ആ പാത്രം അങ്ങ് അടച്ചു വെക്കാം.
ആവശ്യമില്ലാത്ത അങ്ങ് ഒഴിവാക്കാമല്ലോ. ഇതിങ്ങനെ തണുക്കണം, തണുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തണുക്കട്ടെ. നമ്മൾ ഇത് ചെയ്യാം, സവോള, ഇഞ്ചി, വെളുത്തുള്ളി വഴറ്റിയത് അരച്ചു, അതിലേക്ക് അരച്ചു ദേ, അതിലേക്ക് സ്വല്പം തേങ്ങാപ്പാല്, ഡൈലൂട്ട് ചെയ്ത തേങ്ങാപ്പാല്, ഏറ്റവും നേർത്ത തേങ്ങാപ്പാല് അതിലേക്ക് ഒഴിച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനാട്ടോ. ഇത് ഇത് ഒഴിച്ചാൽ നമ്മൾ വേവിക്കാനായിട്ട് വെക്കണം. ഈ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ചേർത്താണ് വേവിക്കണം ഇറച്ചി. അപ്പം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ എപ്പോഴും സോഫ്റ്റ്നെസ് ആണല്ലോ. അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക്, ഞാൻ കുക്കറിലേക്ക് ഇറച്ചി മാറ്റിയായിരുന്നു വേവിക്കാനായിട്ട്, അപ്പം അതിലേക്ക് ചേർക്കാം. ബാക്കി ഉള്ളതും കൂടെ ഈ തേങ്ങാപ്പാലങ്ങ് ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി വേറൊരു സംഭവം ചേർക്കാനുണ്ട്, കുരുമുളക് ചതച്ചത്. എരിവിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടിയല്ല പച്ചമുളകും കുരുമുളകും ചേർക്കണമെന്ന്. അപ്പം ആ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് കുരുമുളക് ചുമ്മാ അതിലേക്ക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ചതച്ച കുരുമുളക് ഇതേ ചേർക്കണം, ചതച്ച് വെച്ചിട്ടുണ്ട്. ദേ നമ്മൾ ഇടിയലി ചതച്ചതാണ്. നമ്മുടെ സ്പൂൺ എടുക്കട്ടെ, ഇതിലേക്ക് ചേർക്കാം. മുഴുവൻ ചേർക്കണ്ട കേട്ടോ, മുക്കാലും ചേർത്ത് ഇച്ചിരി ഇതിൽ വെച്ചേക്കാൻ വേണ്ടി വന്നാൽ പിന്നെ ഇട്ടാൽ മതി. ഒത്തിരി എരിവ് കുറുമേന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം എരിവില്ല, സ്റ്റൂവിന് ഇച്ചിരിയുടെ എരിവ് വേണമെന്നുള്ളൂ. ഇത് ഭയങ്കര സ്പൈസി ആയിപ്പോ. അതെ അതെ. അപ്പം ഇച്ചിരി ഇതിൽ ഇരുന്നോട്ടെ, ആവശ്യമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഡപ്പയിൽ അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇളക്കി വെച്ച് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. വേവിക്കാനായിട്ട് നാടൻ കോഴിയാണ് ഇത്, അധികം മൂക്കാത്ത കോഴി ആയതുകൊണ്ട് രണ്ട് വിസിൽ മതി. രണ്ട് വിസിൽ അടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടണം. എന്നിട്ട് അതിലിരുന്ന് തന്നെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ വിസിൽ മാറ്റി നോക്കുമ്പോൾ വേവ് പാകമായിരിക്കും. അപ്പാസിന് അങ്ങനെ ആയിരുന്ന വേവ്. ഇനിയിപ്പോൾ വേവ് ഇച്ചിരി കുറവുണ്ടെങ്കിൽ ഒരു വിസിലോടെ അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പിച്ചാൽ മതി. അപ്പം ആ മൂന്നാം പാല് ഒഴിച്ച് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കാൻ വയ്ക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം കേട്ടോ. കുക്കർ അടച്ച് ആവി വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. വാഷറൊക്കെ ഇട്ടു, വാഷറൊക്കെ ഇട്ടു വേവിക്കാൻ വയ്ക്കും. ഞാൻ വരുമ്പോൾ വെയിറ്റ് ഇടാം. വെയിറ്റ് ഇടാം. കാണിക്കാനേ കൈ പൊള്ളി നാശവും. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ ശരിക്ക് ഞങ്ങൾ ഇതേക്കുന്നോട് കാണിക്കാട്ടോ, ഭയങ്കര ചൂടാകാതെ ഇങ്ങനെ നന്നായിട്ട് വെന്തുന്നേ. ഇത് രണ്ട് വിസില് ഫുള്ളടിപ്പിച്ചു, ഫുള്ളടിപ്പിച്ചു കഴിഞ്ഞ് ഗ്യാസ് ഫുൾ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് അതിൽ നിന്ന് എയർ പോകുന്നവരെയും അതിൽ തന്നെ വെയിറ്റ് വെച്ചിരുന്നു. എന്നിട്ടത് കംപ്ലീറ്റ് ഇത് പോയി കഴിഞ്ഞിട്ട് വെയിറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ ഈ പരുവത്തിന് വെന്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇതിപ്പോൾ കുറുകിയ പാല് നമുക്ക് അതിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാല് കുറുകിയത്, കുറുകിയത് അതിൽ ചേർത്ത് ഇതേ ചുറ്റിച്ചങ്ങ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ച് ഒരു കാര്യം ചേർക്കാനുണ്ട്. നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് സ്വല്പം ഞാൻ പൊട്ടിച്ചെടുത്തില്ല, അതൊന്ന് പൊട്ടിച്ച് സ്വല്പം അതിൽ ചേർക്കണം. അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഈ പാലുകറിക്കൊക്കെ നല്ലതാണ് ഫ്രഷ് ക്രീം ഒരു സ്വല്പം ചേർക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഒന്ന് നോക്കട്ടെ കേട്ടോ, ഇതിൻ്റെ ഇച്ചിരി ഒന്ന് കുറുകാനുണ്ടല്ലോ. ശരിക്കും ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയില്ല, ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഉപ്പ് ഉരുവോ ഒക്കെ മസാലയൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് നല്ല കുറിയ പാല് ചേർക്കാം. തേങ്ങാപ്പാല് ഞങ്ങൾ ചെരണ്ടി പിഴിഞ്ഞപ്പോൾ എടുത്തതാട്ടോ. ആദ്യം കുറിയത് ആദ്യം ഇച്ചിരി കുറവായിട്ട് തോന്നി, അത് കാരണം ഞങ്ങൾ കറക്കി ഇച്ചിരി കുറുകൽ വേണമല്ലോ. മാറാം, ഒഴിച്ചേക്ക് മാറാം. നീ ഇരുന്ന് ഇച്ചിരി കുറുകിക്കോളൂ കേട്ടോ. തേങ്ങാപ്പാലല്ലേ ചേർത്ത്, ടേസ്റ്റ് നോക്കണം. ഞാൻ നോക്കിയില്ല, ഈ തലപ്പാല് ചേർക്കണതിന് മുമ്പ് ടേസ്റ്റ് നോക്കി, ഇപ്പം നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. ഇത് ഒരു മൈൽഡ് ടേസ്റ്റായി, എരിവൊന്നും അധികം ഇല്ല. സ്റ്റൂവിൻ്റെ വേറൊരു മോഡലല്ല, വേറൊരു ടൈപ്പ്. അപ്പം ഇന്ന് ചൂടായി വരുമ്പോൾ ഞാൻ തരാം. ഇനി നമുക്ക് ഒരു സ്വല്പം ചുമന്നുള്ളിയും ഇച്ചിരി കാഷ്യൂ ഒക്കെ കൂടെ മീതി ഒന്ന് വഴറ്റി ചേർക്കണം, അതാണ് ഫൈനൽ ഫോം അതിൻ്റെ. ഇനി നമുക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ തലപ്പാല് ചേർത്താൽ പിരിഞ്ഞു പോകും. അതാ ചൂടായി, ഒന്ന് ചൂടായിക്കോട്ടെ. അതെ നോക്കിക്കേ, നോക്കിക്ക നോക്ക, ചൂടില്ല, ചൂട് ചൂട് ചൂടെന്ന് പറയണ്ട. എന്നോട് പറഞ്ഞായിരുന്നു കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവ് കൂടിപ്പോവും, അവിടെ
റെഡിയാക്കിയപ്പോൾ തറവാട്ട് ചേച്ചി റെഡിയാക്കിയപ്പോൾ രണ്ട് വിസിൽ അടുപ്പിച്ചോളാം. ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കി രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് നമ്മൾ വെയിറ്റ് അതിലിട്ടിരുന്ന എന്നിട്ട് അതിലിരുന്ന് വെന്ത് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ പാകം വേവായിരുന്നു. പിന്നെ ഞങ്ങൾ കുറുമയായിട്ടൊന്ന് കുറച്ച് നല്ല പീസ് എടുത്തൊന്ന് കുറുമ ഉണ്ടാക്കി നോക്കി. ഇതപ്പം ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്, നല്ലതായിരിക്കും. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിക്കുക. ഫൈനൽ ഫോം ആയില്ല, ഇനി ഒരു സ്വല്പം ചുവന്നുള്ളിയും പിന്നെ ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം. അതോടുകൂടി കറിയുടെ ഫിനിഷിങ് സ്റ്റേജ് ആവും. അപ്പം ആ സ്റ്റേജ് കാണിക്കാൻ കാണിക്കാം. പിന്നെ നല്ലതാ, നല്ല ടേസ്റ്റ്. അപ്പൊ ഞങ്ങളൊരു സ്വല്പം ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒന്ന് ഒഴിക്കാന്ന് വിചാരിച്ചു. തേങ്ങാപ്പാൽ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞെടുക്കണ ഇതാകുമ്പോ നല്ല കുറുകലും ഉണ്ടാവും തേങ്ങാപ്പാലിന്. അപ്പൊ അതെ സ്വല്പം ഒരു ഫ്രഷ് ക്രീം അത് ചുറ്റിച്ചൊക്കെ ഒഴിക്കേണ്ടത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്ന് മേടിച്ചിട്ട് കുറച്ച് ദിവസം ആയതാ. അപ്പൊ ഫ്രിഡ്ജിലിരുന്നോണ്ട് തണുത്തിരിക്കണോണ്ടാട്ടോ ഇങ്ങനെ വീഴുന്നതാ. ഒരു സ്വല്പവും കൂടെ ചേർത്തേക്കാം, നല്ല കറക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റും ഇതൊക്കെ വരുവുള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ട് കഴിക്കുമ്പോൾ ഒന്ന് കാണിച്ചേരെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കണമെന്ന് നമുക്ക് കാണിക്കാം. പിന്നെ നാളത്തേക്കും കൂടെ ഉണ്ട്. നാളെ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം നവംബർ ഇതായതുകൊണ്ട് മീറ്റൊന്നും ഉണ്ടാവില്ല നമുക്ക്. അപ്പം നാളെ കൊണ്ട് തീർക്കണം, കുറച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഇന്ന് അത്താഴോ നാളെ ഉച്ച കണ്ട സംഗതി ഫിനിഷ് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്കൊന്ന് വഴറ്റി ചേർക്കണ്ടേ, ഇച്ചിരി ചുമലിൽ വഴറ്റി ചേർക്കണം. ക്രീം ഇത് പോരെ, ഫ്രഷ് ക്രീം ഇത് മതി. അടിപൊളി അടിപൊളി, കഴിക്കുമ്പോൾ കാണിക്കാട്ടോ. അതെ അത് മതി. അതിലെ ഇച്ചിരി നെയ്യ് അങ്ങ് ചേർത്ത് ഇച്ചിരി അണ്ടിപ്പറ്റി മുന്തിരിങ്ങ ഒന്ന് വഴറ്റി ചേർക്കാട്ടോ. ഞാൻ ആദ്യം ഓർത്തേ ചുവന്നുള്ളി ചേർക്കാന്ന്, പിന്നെ ഞാൻ ഓർത്ത് വേണ്ടാന്ന്. ചുവന്നുള്ളി ചേർക്കണില്ല, ഇച്ചിരി മുന്തിരിങ്ങയും ഇണ്ടിപ്പരിപ്പും കൂടെ വഴറ്റി അതിലേക്ക് ഇങ്ങനെ ചേർത്താ കറി സൂപ്പറാണ്. സോ യമ്മി, ഇപ്പോഴും കേട്ടാ അല്ല, സൂപ്പർ യമ്മിയാ. ഞാൻ ആ ക്രീം ഇട്ടിട്ട് ഇളക്കി നമുക്കൊന്ന് ഇളക്കി എടുക്കണം. ക്രീം ഫ്രഷ് ക്രീം മീതെ കിടക്കുമല്ലേ, അതെ അത് ഇളക്കി എടുക്കണം. നെയ്യ് അധികം ചേർക്കണ്ട, എന്താന്ന് വെച്ചാൽ ഇറച്ചിയിൽ നല്ല നെയ്യ് ആയിരുന്നില്ല. രണ്ടില് ഇറച്ചിയുടെ നെയ്യ് ഇതങ്ങ് മിക്സ് ചെയ്തേക്കാം. നാടൻ ചിക്കൻ കുറുമ, നാടൻ ചിക്കൻ കൊണ്ടുള്ള കുറുമ അല്ലേ. നാടൻ ചിക്കൻ കുറുമ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥം ഉണ്ടാവും അതിനാ. സോ ആ നാടൻ കുറുമയായിരിക്കും എന്ന് ഓർക്കും. ഇത് അങ്ങനെയല്ല, നാടൻ ചിക്കൻ കൊണ്ടുള്ള കുറുമ അങ്ങനെ പറയണം അല്ലേ. നല്ല കറിയാ, എനിക്കും ഇഷ്ടപ്പെട്ടു. മുത്തു വരുമ്പോൾ ചേർക്കാം, ചേർക്കാം നമുക്ക്. അതോടുകൂടി പരിപാടി കഴിഞ്ഞു, ഒന്ന് സെറ്റ് ആവട്ടെ അവിടെ. ഇനി ആ ഇതിലേക്ക് കഷ്ണത്തിലേക്കൊക്കെ ഇതെല്ലാം ഒന്ന് പിടിക്കണം. ഈ ഇതായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചോളും, ബ്രോയിലർ അല്ലല്ലോ, നടനായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചോളും. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാം. ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന പരിപാടി, അത് കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി കൂടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കാം. നമ്മുടെ ഞാൻ കുറച്ച് കോരി വെച്ചു കൂട്ടോ, ചിക്കൻ കുറുമ ഞാൻ കോരി കണ്ടെയ്നറിലാക്കി തണുത്തതേ, തണുത്ത് കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ചു. ഇത് രണ്ടാമതൊന്ന് ചൂട് വേണമല്ലോ ഇറച്ചിക്കറി ആകുമ്പോൾ, അതുകൊണ്ട് ഒന്ന് റെഡിയാക്കി വെച്ച് കഴിക്കാനെടുക്കുക ചപ്പാത്തിയിലൂടെ. ചപ്പാത്തി ഞങ്ങൾ ഇന്ന് പണികളുണ്ടായിരുന്നതുകൊണ്ട് ചപ്പാത്തി വാങ്ങിച്ചു വന്നിട്ട് ഹാഫ് കുക്ക്ഡാ ചപ്പാത്തി, അത് നമ്മൾ റെഡിയാക്കി എടുത്തത്. എന്നിട്ട് അങ്ങനെയല്ല ചപ്പാത്തിയുടെ ഒപ്പം കാണിക്കാം. നമുക്ക് നാളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇന്നത്തെ രുചി ആയിരിക്കില്ല ചിലപ്പോൾ നാളത്തെ രുചി, കാരണം രുചി ഇത്രൂടെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയി ചിലപ്പോൾ മാറും. ആ ഇത് നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ നാളെ ആകുമ്പോഴേക്ക് ഇരുന്ന ചിക്കനിലേക്കൊക്കെ നന്നായി പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ആയി മാറും. അപ്പൊ അത് നാളെ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. നാളെ കഴിക്കുമ്പോ കാണിക്കാം. അതെ, ഇപ്പൊ ഇന്നത്തെ പരിപാടി ഇങ്ങനെ. അതെ, ഇതോടുകൂടി ഇന്ന് തീരുവാണ്. എന്നാ ടേസ്റ്റാ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ചിക്കൻ കുറുമ. ഇത്രേ രുചിയാന്ന് അറിഞ്ഞില്ല കേട്ടോ. പോവാൻ പോയി തുടങ്ങിയുള്ളൂ. സോ അമ്മയും കറിയും വളരെ നന്നായിട്ടുണ്ട്, വളരെ മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റാ. അങ്ങനെ മുളകിന്റെ ടേസ്റ്റ് കുത്തൽ ഒന്നുമില്ല, ഒന്നിന്റെയും ടേസ്റ്റ് കുത്തലില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റാ. കുട്ടിനൊക്കെ നല്ല അടിപൊളി.
ഡിന്നറൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അതൊരു ഗംഭീര കറിയായി മാറി കേട്ടോ. കാരണം കഷ്ണത്തിലേക്കൊക്കെ ശരിക്കും പിടിച്ച് നല്ല കുറുകി കളറൊക്കെ കണ്ടോ, നല്ല ഡാർക്ക് കളറായി മാറി, നല്ല സൂപ്പർ കിടുക്കാച്ച ടേസ്റ്റായി മാറി കേട്ടോ. ഇത്രയും നല്ല ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കറി ഞാൻ ഇതിനു മുമ്പ് സത്യം പറഞ്ഞ കഴിച്ചിട്ടേ ഇല്ലെന്ന് വേണം പറയാൻ, അത്ര സൂപ്പറായിരുന്നു. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾക്ക് ചപ്പാത്തിയും എനിക്കായതുകൊണ്ട് മീൻ ഫ്രൈ സ്പെഷ്യൽ ഉണ്ട്, പിന്നെ ചീരയും മുട്ടയും ചിക്കി ചെയ്തായിരുന്നു കേട്ടോ. അടിപൊളി.